സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഒക്ടോബർ 6-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഭോഷന്മാരായ ഗലാത്തിയക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇത് മാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലാണോ? അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? നിങ്ങൾ സഹിച്ചവയെ അത്രയും വ്യർത്ഥമായിരുന്നുവോ? തീർത്തും വ്യർത്ഥം. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സ്
ആശു നിറയും സുവിശേഷം പരിപാവനം പാവനം. Hallelujah, 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 hallelujah. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11:5 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതനകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണെന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നാൽ ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിന് കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിന് കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. പ്രാർത്ഥന ശ്രേഷ്ഠമാകുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ മനഃശാഞ്ചല്യം കൂടാതെ സന്തോഷത്തോടെ അത് സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി മനസ്സൊരുക്കുമ്പോഴാണെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനകളിൽ ഏറ്റവും സുന്ദരം ക്രിസ്തുവിൻ്റെ ഗത്സമനിയിലെ പ്രാർത്ഥനയാണ്. കുടിക്കാൻ പോകുന്ന പാനപാത്രത്തിൻ്റെ തീവ്രത തിരിച്ചറിഞ്ഞിട്ടും ദൈവപിതാവിനോടുള്ള സമ്പൂർണ്ണ വിധേയത്വം പുലർത്താനുള്ള മനസ്സുള്ളത് കൊണ്ടാകണം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്നുള്ള ശിഷ്യന്മാരുടെ ചോദ്യത്തിന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ക്രിസ്തു നൽകിയത്. അനുദിന ജീവിതത്തിലെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തെ വേട്ടയാടുമ്പോഴും പിതാവേ നിന്റെ തിരുമനസ് നിറവേറട്ടെ എന്ന് ക്രിസ്തു പ്രാർത്ഥിച്ചു. കാരണം ക്രിസ്തുവിനറിയാം പിതാവിൻ്റെ ഇഷ്ടം തൻ്റെ മക്കളെ നശിപ്പിക്കാനല്ല മറിച്ച് പണിതുയർത്താനാണെന്ന്. വിഭാവനം ചെയ്യുന്ന സ്വപ്നങ്ങളും പദ്ധതികളുമെല്ലാം ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയാൻ പഠിക്കലാകണം എൻ്റെ പ്രാർത്ഥനയും. നല്ല തമ്പുരാനെ, അനുദിന ജീവിതാവശ്യങ്ങൾ ദൈവ തിരുമുൻപിൽ സമർപ്പിച്ച് ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനുള്ള കൃപയും സമർപ്പണ സന്നദ്ധതയും എനിക്ക് നൽകി എന്നെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം
ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധഭീതിയിലും മഹാമാരിയിലും വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി അസ്വസ്ഥരായിരിക്കുന്നവരെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പര ധാരണയിലും മനുഷ്യരെ നയിക്കാൻ രാഷ്ട്രത്തലവന്മാരെ അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
Monday.
മലിനമാണെന്നാകിലും എൻ നിലലിയണം I know why.